ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ മലയാളി സത്യം പറഞ്ഞാൽ പൊളിയാണോ മലയാളി പൊളിയാണോ മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ മലയാളി പൊളിയാണെന്ന് നോ എനിക്ക് പറയാൻ പറ്റില്ല മനസ്സിൽ തൊട്ടിട്ട് മലയാളി പൊളിയാണ് എന്ന് നമുക്ക് മലയാളി പൊളിയാണെന്നൊക്കെ പറയാൻ പറ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കുത്തി കേട്ടിട്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് മലയാളി പൊളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ പറയില്ല കാരണങ്ങളുണ്ട് ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും മലയാളി പൊളിയല്ല എന്നുള്ളൊരു ധാരണയുണ്ട് ഞാൻ പറയുന്നു മലയാളി പൊളിയാണോ എന്ന് ചോദിച്ചാൽ പൊളിയാണ് പക്ഷെ എന്നാലും കുറെ തല്ലിപ്പൊളികളായ മലയാളികൾ കാരണം മലയാളികളുടെ വില പോകുന്നു ഒരു സൈഡിൽ കൂടെ എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ എന്നോട് എഗ്രി ചെയ്യാം ചില ആൾക്കാർ ഡിസഗ്രി ചെയ്യാം പക്ഷെ ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ഈ കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് കേരളത്തിലെ കൾച്ചറിനെ നമ്മൾ ബുക്കിയെടുത്തിട്ട് അങ്ങോട്ട് തല്ലിൽ വയ്ക്കും കേരളത്തിലെ കൾച്ചർ ഭയങ്കരമാണ് ആടയാണ് കോടയാണ് തേങ്ങയാണ് വാഴയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കും പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കൻ കൾച്ചറിനെ വെച്ചിട്ട് ഓസ്ട്രേലിയൻ കൾച്ചറിനൊക്കെ വെച്ചിട്ടൊക്കെയാണ് അവിടെയൊക്കെ എന്ത് കൾച്ചറാണ് നമ്മുടെ മലയാളികളും കേരളത്തിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ പറയുന്നു അവിടുത്തെ കൾച്ചറിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കൾച്ചർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്നു താഴ്ന്നു വന്നോണ്ടേ ഇരിക്കുകയാണ് ഇവിടെ കൾച്ചർ ഇല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വസ്ത്രവിധാനം കൊണ്ടും ബാക്കിയുള്ള എഡ്യൂക്കേഷൻ്റെ കാര്യം കൊണ്ടൊക്കെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വെസ്റ്റേൺ കൾച്ചറൊക്കെ ഫോളോ ചെയ്തിട്ട് പല കാര്യങ്ങളും ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് ഇവിടുത്തെ പല യങ്സ്റ്റേഴ്സ് ആണെങ്കിലും പല ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴും മാനസികമായിട്ട് പല ആൾക്കാരും പൊട്ടക്കിണറ്റിലെ തവളകളായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഡിസഗ്രി ചെയ്യാൻ പറ്റുമോ ഇല്ലനോ കാരണം ചിന്താഗതി എന്ന് പറഞ്ഞൊരു സംഭവം ഒരിക്കലും നമുക്ക് ആരെയും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം പൊട്ടക്കിണറ്റിലെ തവളകൾ എന്നും തവളകൾ തന്നെയാണ് പറയാനുണ്ടായതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നല്ല ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് വെടി വെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അതായത് ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ശരീരം വിറ്റ് ജീവിക്കുന്ന ആണുങ്ങളെ നമ്മൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും അല്ലേ പക്ഷേ ഇവിടെ ശരീരം വിറ്റ് ജീവിക്കുന്ന ആണുങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് വെടിയെന്നോ പുകാന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ പേരിട്ട് വിളിക്കുന്നില്ല അവരെയും നമ്മൾ വിളിക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ പ്ലേ ബോയ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പ്ലേ ബോയ് എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെ മീനിങ് ഒക്കെ വരുന്നത് ഫ്ലേട്ട് അങ്ങനെ എന്തൊക്കെ മീനിങ് ഒക്കെ വരുന്നത് പക്ഷേ പെണ്ണുങ്ങളെന്നെ നമ്മൾ വെടി എന്ന് പറയും അല്ലേ വെടി എന്ന് പറയും വെടി 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 എന്ന് പറയും ശരി പോട്ടെ നമ്മളിവിടെ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത് ഇവിടെ പല ആണുങ്ങളാണെന്നുണ്ടെങ്കിലും പല യങ്സ്റ്റേഴ്സ് ആണെങ്കിലും പല പെൺപിള്ളേനെ നമ്മൾ വെടി എന്നുള്ള രീതിയിൽ നമ്മൾ വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മീനിങ് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ പല പെണ്ണുങ്ങളെന്നെ വെടി എന്ന് വിളിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് വളരെ ഡൗട്ട് ഉണ്ട് കാരണം നിങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊള്ളുക വെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം വിറ്റ് ജീവിക്കുന്ന പെൺപിള്ളേർ അല്ലെങ്കിൽ ശരീരം വിറ്റ് ജീവിക്കുന്ന ആൾക്കാരെന്നാണ് വെടിയുടെ അർത്ഥം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നിങ്ങളെല്ലാവരും പല പെൺപിള്ളേരെ അങ്ങനെ വിളിക്കണമെന്നുള്ള കാര്യം ആലോചിക്കണം അപ്പോൾ കൾച്ചറിനെ കുറിച്ച് പറയാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ ഇവിടെ പല ആൾക്കാരും പല സ്ത്രീകളെയും വിളിക്കുന്നത് ആ ഒരു സ്ത്രീയെ അറിവ് പോലും ഇല്ലാണ്ട് ആ ഒരു സ്ത്രീയുടെ എന്താ പറയുക ഡ്രസ്സിങ് സ്റ്റൈലും വാക്കിംഗ് സ്റ്റൈലും എല്ലാം കണ്ടിട്ടായിരിക്കും വിലയിരുത്തുന്നത് ചില പെൺപിള്ളേര് ഈ കുറച്ച് ഫാഷനബിൾ ആയിരിക്കാം ടൈറ്റ് ടോപ്പും ടൈറ്റ് ജീൻസും അല്ലെങ്കിൽ കുറച്ച് മേക്കപ്പ് ഇടാൻ താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുടിയൊക്കെ സ്റ്റൈലായിട്ട് വെക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം വേഷം ധരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ചില പൊട്ടക്കിണറ്റിലെ തവളകൾ അവരെ കണ്ടോടണം അവൾ വെടിയാണെന്ന് തോന്നുന്നു ഇവള് വെടിയാണെന്ന് തോന്നുന്നു അവളുടെ വസ്ത്രം കണ്ടില്ലേ അവളുടെ അത് കണ്ടില്ലേ മറിച്ചത് കണ്ടില്ലേ ചന്ത് കണ്ടില്ലേ ചരക്ക് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പിന്നാലെ പോകും അപ്പോൾ ആരുടെ കൾച്ചറാണ് ഇവിടെ ഗംഭീരമായിട്ട് ഇരിക്കുന്നതെന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കി ഇവിടെ എന്താണ് കൾച്ചർ ഒരു പെൺകുട്ടി ടൈറ്റ് ജീൻസ് ഇട്ടാലും ഒരു ടൈറ്റ് വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അവൾ വെടിയാവുമോ അപ്പോൾ ഇവിടെ പല ആണുങ്ങളും അങ്ങനെയല്ലേ കാണുന്നത് ഞാനൊരു ആൺകുട്ടിയാണ് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു ആൺകുട്ടിയായി നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു എൻ്റെ കൂട്ടത്തിലും കുറച്ച് പണ്ട് എട്ടിലും ഒമ്പതിലൊക്കെ പഠിക്കുന്ന സമയത്ത് പല ചെക്കന്മാരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വേഷത്തിൻ്റെ ഒരു കണ്ടിട്ട് അവരെന്നെ വെടിയാക്കുന്നതും പുകയാക്കുന്നതൊക്കെ അപ്പോൾ ഇവർ പറയുന്ന ഡയലോഗൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒന്ന് കൊട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് തട്ടി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും തോന്നുന്നു വല്ല ചില്ലറ ഇട്ട് കഴിഞ്ഞാൽ തടയെന്ന് തോന്നുന്നു കണ്ടില്ല അവളുടെ വസ്ത്രമൊക്കെ കണ്ടിട്ട് പോക്കാണെന്ന് തോന്നുന്നു എന്നുള്ളൊരു തരത്തിലൊക്കെയുള്ളൊരു ടോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വസ്ത്രങ്ങൾ കൊണ്ട് പല ആണുങ്ങളും പല പെണ്ണുങ്ങളൊക്കെ വളർന്നു എന്നല്ലാണ്ട് ഇപ്പോഴും പല ആൾക്കാരും പൊട്ടക്കിണറ്റ തവളകളാണ് കാരണം ഇപ്പോഴും കണ്ടില്ല വസ്ത്രം കൊണ്ടാണ് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സംഭവം അപ്പോൾ ഒരു പെണ്ണൊരാണായിട്ട് അടുത്ത് ഇടപഴകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കും മേ ബി രണ്ടുപേരും ചിലപ്പോൾ നല്ല സ്മാർട്ടായിട്ടുള്ള വല്ല പെൺപിള്ളേരൊക്കെ ആയിരിക്കും ചില സ്മാർട്ടായിട്ടുള്ള പെൺപിള്ളേർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആണുങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയിരിക്കും ചിലപ്പോൾ ഈ പെണ്ണുങ്ങൾ ചിലപ്പോൾ പെൺപിള്ളേരായിട്ട് കമ്പനി ആവുന്നതിനെക്കാട്ടിലും കൂടുതൽ ആൺപിള്ളേരായിട്ട് കമ്പനി ആവുന്ന പെൺപിള്ളേരൊക്കെ ഉണ്ടാവും കൂടുതൽ കാരണം കൂടുതലും അങ്ങനെയാണ് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് ചില ആൾക്കാർ കണ്ടില്ലേ ആ പെണ്ണിൻ്റെ ആ ചെക്കനായിട്ടുള്ള ഇടപഴകൊക്കെ കണ്ടില്ലേ കണ്ടില്ല അവർ ക്ലോസ് ആയിട്ട് ഇടപഴകുന്നത് മടികറിയിരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു കൈ പിടിക്കുന്നു കാല് പിടിക്കുന്നു അവിടെ പോക്കാണെന്ന് തോന്നുന്നു വാ വെരി നൈസ് നമുക്കൊന്ന് തട്ടി നോക്കാം നമുക്കും ചിലപ്പോൾ കിട്ടിയാലോ നമുക്കൊന്ന് പിടിക്കാൻ കിട്ടിയാലോ എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടിൽ നടക്കുന്ന കുറെ ചെക്കന്മാരൊക്കെ ഇന്നത്തെ കാലത്തും ഉണ്ട് അപ്പോൾ ഇത് വിഷമകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വയസ്സന്മാരെ കൊണ്ടല്ല വയസ്സന്മാരും ഉണ്ട് കേട്ടോ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ പക്ഷെ നമ്മുടെ
പ്രായത്തിൽ നിൽക്കുന്ന ആൾക്കാരും ഇപ്പോഴും പല പെൺപിള്ളേരെയും വസ്ത്രത്തിന്റെ പേരിലും അവരുടെ പെരുമാറ്റത്തിന്റെ പേരിലും ഒക്കെ അവരെ വെടി എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് തള്ളിവിടുന്നുണ്ട്. വെടി 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പല പെൺപിള്ളേർക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു വെടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം. മേ ബി ഇല്ല എന്ന് പറയാൻ പറ്റും. ചില പെൺപിള്ളേർക്കെങ്കിലും ഇങ്ങനെ വെടി എന്നുള്ളൊരു പേര് പല ആണുങ്ങളുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടില്ലേ? ഉണ്ടാവും, ഉണ്ടാവണം. പല ആണുങ്ങളും അങ്ങനെ പല പെണ്ണുങ്ങളെയും അങ്ങനെ വെടി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുമുണ്ട്, വിളിക്കുന്നുണ്ട്, ഇപ്പോഴും വിളിക്കുന്നുണ്ട് അല്ലേ. സോ നമ്മളിവിടെ ഇങ്ങനെ സ്മാർട്ടായിട്ട് നടക്കുന്ന പെൺപിള്ളേരേനെ, ഇങ്ങനെ ടൈറ്റായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിക്കുന്ന പെൺപിള്ളേരേനൊക്കെ ചിലപ്പോൾ വെടി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ നടക്കുന്ന ആൺപിള്ളേരും ഉണ്ട് ഇല്ലേ. അപ്പോൾ ഈ നടക്കുന്ന ആണുങ്ങളേനെ നമ്മൾ പ്ലേ ബോയ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റിലോട്ട് അങ്ങോട്ട് വെക്കും. അവർക്ക് ചിലപ്പോൾ തഗ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കൂളിംഗ് ഗ്ലാസും വായാലൊരു ചുണ്ടിലൊരു ബീഡി കുറ്റി വെച്ച് കൊടുത്തിട്ട് ടണ്ണെണ്ണ എന്ന് പറഞ്ഞ് മ്യൂസിക് കുട്ടി അങ്ങോട്ട് കൊടുക്കും അല്ലേ. നേരെ മറിച്ച് പെൺപിള്ളേരാണ് ഇങ്ങനെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പോകാണെന്ന് തോന്നുന്നു, കണ്ടില്ലേ അവളുടെ ആട്ടം, കണ്ടില്ലേ അവളുടെ തന്തി, അല്ലെങ്കിൽ കണ്ടില്ലേ അവളുടെ ഉടുപ്പ് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരും അല്ലേ. സോ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മലയാളി ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തോ, മലയാളി പൊളിയാണോ? മലയാളി പൊളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി പൊളികളായ മലയാളികളൊക്കെ ഉണ്ട്. പക്ഷേ പൊളികളല്ലാത്ത മലയാളികളും ഒരുപാടുള്ളത് കൊണ്ട് നല്ല മലയാളികളുടെ കൂടി വില പോകും. പക്ഷെ ഈ മലയാളികൾ തന്നെ ഈ ഇന്ത്യയുടെ പുറത്ത് അല്ലെങ്കിൽ കേരളം വിട്ടിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് അവിടെയും ചില പെണ്ണുങ്ങളൊക്കെ, നമ്മുടെ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള പെണ്ണുങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ. ടൈറ്റ് ജീൻസ് ഇട്ടതും ടൈറ്റ് അത് ഓവർ മേക്കപ്പ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഹീൽസ് ഇട്ടിട്ടാണെങ്കിലും കാല് കാണിച്ച് നടക്കുന്ന പെൺപിള്ളേരനൊക്കെ നമുക്ക് പുറത്ത് പുറം രാജ്യങ്ങളിൽ പോയി കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളെപ്പോലത്തെ മലയാളികളൊന്നും അവിടെ പോയിട്ട് അവള് വെടിയാണെന്നോ ഇവള് വെടിയാണെന്നോ ഒന്നും പറയാൻ വേണ്ടി നിൽക്കില്ല. അതാണ് മലയാളികളുടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. നമ്മുടെ കേരളത്തിലിരുന്ന് കേരളത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ തരത്തിൽ എങ്ങാനും ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അവൾ വെടിയായി പോക്കായി. പക്ഷേ നമ്മളെ പോലത്തെ മലയാളികൾ തന്നെ വേറെ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പെണ്ണുങ്ങളേനെ നമ്മൾ ഒരിക്കലും വെടിയാണെന്നോ പുകയാണെന്നൊന്നും പറയില്ല. അത് അവിടുത്തെ കൾച്ചറായിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. സോ നമ്മുടെ ഇവിടുത്തെ കൾച്ചറാണോ നല്ല കൾച്ചറാണോ അവിടുത്തെ കൾച്ചറാണോ നല്ല കൾച്ചർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ ഡൺ, ദാറ്റ്സ് ഇറ്റ്. ഹംബോ വേറെ. അപ്പോൾ ഓക്കെ എന്നാ റെഡി. പിന്നെ ആ തമ്പനിലിരിക്കണ ആ പെൺകുട്ടി ഉണ്ടല്ലോ, അത് ആ ഫേസ് ആപ്പിൽ വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. സോ ആരും അതിനെ തിരക്കിയിട്ട് പോകണ്ട, ആരെ തെറ്റിദ്ധരിക്കുകയും വേണ്ട, അത് ഈ ഞാൻ തന്നെയാണ്. ഓക്കെ.